അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അസൂറികൾ എന്ന് അറിയപ്പെടുന്ന ഫുട്ബോൾ ടീം ഏത്? ഓപ്ഷൻ എ പോർച്ചുഗൽ, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ബെൽജിയം. ഓപ്ഷൻ ബി ഇറ്റലി. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? അങ്കിൾ അറിയിച്ചത് ഓപ്ഷൻ ബി ഇറ്റലി എന്നാണ്. ഉത്തരം ശരിയാണ്. ഓക്കേ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എടിഎം ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് ക്വാറന്റൈൻ സംവിധാനം ഏർപ്പെടുത്തിയ ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ എ കൻഹ, ഓപ്ഷൻ ബി ജിം കോർബറ്റ്, ഓപ്ഷൻ സി ബന്ദിപ്പൂർ, ഓപ്ഷൻ ഡി കാസിരംഗ. ഓപ്ഷൻ ഡി കാസിരംഗ. ഉറപ്പാണോ? ഉത്തരട്ടെ. അറിയിച്ചോളൂ. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? എടിഎം പറയുന്നു ഓപ്ഷൻ ഡി കാസിരംഗ തെറ്റായ ഉത്തരമാണ്. ഓപ്ഷൻ ബി ജിം കോർബറ്റ് ആണ് ശരി. സാധ്യമില്ല, നമുക്ക് അടുത്ത നോക്കാം. മീനാക്ഷിയുടെ മോഹം കണ്ടിട്ട് വിഷമം തോന്നി. അല്ല, മത്സരാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തുക പകുതി പകുതിയായിട്ട് കുറയുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. നമ്മൾ അതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. അതുകൊണ്ടാണ് മീനാക്ഷിയുടെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞത്. ഓക്കേ, ഉത്തരം തെറ്റാണ്. അല്ല, അതൊക്കെ പോട്ടെ, പുറകെ ഇരിക്കുന്നവർക്ക് ഉത്തരം തെറ്റിയത് കൊണ്ട് വിഷമം ഉണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അവരെയൊക്കെ അതെ പരിചയപ്പെടാൻ ഇപ്പൊ വരും, ഇപ്പൊ വരും വിചാരിച്ചിട്ട്. ആ, അവരൊന്ന് പരിചയപ്പെടുത്തി. ആരൊക്കെ അവര്? ഇതെന്റെ ബാലകൃഷ്ണൻ. ഹലോ, നമസ്കാരം. ഹായ് ശ്രീയുണ്ട്. ഹലോ. ഇവര് ഇങ്ങനെ തെറ്റുത്തരങ്ങളൊക്കെ പറയുമ്പോ ഒരു വിഷമം ഉണ്ടോ? ശരി, ഇപ്പൊ എത്ര ചോദ്യമായി? 8 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ 9-ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, ആയിക്കട്ടെ. ചോദ്യം മലബാർ ഗോൾഡൻ ഡയമണ്ട് സ്റ്റുഡന്റ് പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപെക്സ് കോ, പവേർഡ് ബൈ Q7 തിന്നർ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പേർട്ട്, വെഡ്ലാൻഡ് വെഡിങ്സ്, രാംരാജ് കോട്ടൺ ധോത്തി ഷർട്സ് ആൻഡ് ബനിയൻ സാൻ, മലയാള മനോരമയിലെ 9-ാമത്തെ ചോദ്യം. എടിഎം ചോദ്യം, ആ ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം പറഞ്ഞ് അറിയിച്ചാൽ മതി. പി സി ഗോപാലൻ എന്ന സാഹിത്യകാരൻ ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെട്ടത്? ആൻസർ പറയട്ടെ. പറഞ്ഞോളൂ. തിക്കോടിയൻ. അങ്കിൾ ഉദ്ദേശിച്ചത് തിക്കോടിയൻ അല്ലേ? അതെ അതെ. എടിഎം തിക്കോടിയൻ എന്നാണ് അറിയിച്ച ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? അങ്കിൾ അറിയിച്ച ഉത്തരം തെറ്റാണ്. നന്ദനാർ ആണ് ശരി. പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എടിഎം ചോദ്യം, നിർമാല്യത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ ബാലൻ കെ നായർ, ഓപ്ഷൻ ബി പി ജെ ആന്റണി, ഓപ്ഷൻ സി പ്രേം നസീർ, ഓപ്ഷൻ ഡി ഭരത് ഗോപി. പി ജെ ആന്റണി. ഓപ്ഷൻ ബി. പി ജെ ആന്റണി ബി അല്ലേ? ആ. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? അങ്കിൾ അറിയിച്ച ഉത്തരം ഓപ്ഷൻ ബി പി ജെ ആന്റണി. ആ, എന്ത് പറഞ്ഞാലും കൈയടിയാണല്ലോ, പിന്നെ കുഴപ്പമില്ല. ശരിയാണ്. നിർമാല്യമൊക്കെ മറക്കുമോ ജീവിതത്തിൽ? നിർമാല്യം സിനിമയൊക്കെ അന്നത്തെ കാലത്ത് മാറ്റം വന്ന സിനിമയല്ലേ അത്? സുകുമാരൻ ഒക്കെ തിളങ്ങിയ സിനിമ. നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓ റെഡി. എടിഎം ചോദ്യം, ഇന്ത്യയിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ. ഉപരാഷ്ട്രപതി. അറിയിച്ചോളൂ. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാകാം, തെറ്റാകാം. അതെ, തെറ്റാകാം. അല്ല, ഇതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എന്താണെങ്കിലും കുഴപ്പമില്ല, കൈയടിക്കാൻ റെഡിയാണ്. ഉത്തരം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കൈയടി. അതെ. എടിഎമ്മേ വലുതായിട്ട് ബിൽഡപ്പിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, പേടിയൊന്നുമില്ല. ആ, ലൈറ്റ്സ് ഒക്കെ മാറ്റി ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് അറിയിച്ചു. അതെ, ജെൻസൻ ചേട്ടാ ലൈറ്റ് മാറ്റിയത്, നമ്മുടെ പ്ലാനിംഗ് ഒക്കെ പൊളിഞ്ഞു. എടിഎം പറഞ്ഞു കൊടുക്കും.
ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ ആണ് ശരി ഉത്തരം. കണ്ടോ ലാലു എപ്പോഴും ശരിയാ. ലാലു പറഞ്ഞാണ് ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചില്ല. അതെ കണ്ട ലാൽ എപ്പോഴും ശരിയാ. ഇനി പ്രേക്ഷകരേവരും കാത്തിരുന്ന ആ വലിയ നിമിഷം. അതെ ഞാനും കാത്തിരിക്കുകയാണ്. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നെഗറ്റീവ് എനർജി. പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ട്. അതെ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട്. അതെ നമ്മളിൽ പലരും അത്തരത്തിലുള്ള നെഗറ്റിവിറ്റികൾ വിശ്വസിക്കുന്നില്ലെങ്കിലും ചിലർ അത് വിശ്വസിക്കും, വിശ്വസിക്കാത്തവരെ വിശ്വസിപ്പിക്കും. അതെ പ്രേക്ഷകരെ ഇനി നമ്മൾ ആ നെഗറ്റിവിറ്റി നമ്മുടെ ചുറ്റും അറിയാൻ പോവാണ്. നിങ്ങൾക്ക് ആ നെഗറ്റിവിറ്റിയിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. ചുറ്റുമുള്ള മറ്റ് ശബ്ദങ്ങളൊക്കെ നിങ്ങളൊന്ന് തൽക്കാലത്തേക്ക് സൈലന്റ് ആക്കുക. നമ്മൾ ആ നെഗറ്റീവ് എനർജിയെ പറ്റി അറിയാൻ പോവാണ്. അതെ ഫുൾ സൈലൻസ്. അന്ന് ഒരു വളവിൽ ഒരു കാര്യം സംഭവിച്ചു. അതെ ഏത് വളവിൽ? സുമതി വളവിൽ. സുമതി വളവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അറിഞ്ഞോളൂ. ഞാനൊരു 96 or 97 കിളിമാനൂർ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഒരു ദിവസം രാത്രിയിൽ ഒരു മണി അടുപ്പിച്ചായി. അപ്പൊ ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോ ബ്രാഞ്ചിൽ നിന്ന് ഇറങ്ങി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. സ്വല്പം വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനങ്ങനെ ഓട്ടോ, അന്ന് ഞാൻ പാലോടാണ് താമസിക്കുന്നത്. അപ്പൊ ഓട്ടോയിൽ വരുവാണ്. രാത്രി വരുമ്പോ അവിടെ സുമതി വളവെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് വളരെ പ്രശസ്തമല്ല, കുപ്രശസ്തമാണ്. അപ്പൊ എസ്റ്റേറ്റും ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ്. അപ്പൊ ഈ സുമതി വളവിന്റെ അവിടെ എത്തിയപ്പം എനിക്കൊന്ന് ഇറങ്ങണമെന്ന് തോന്നി. ആ തിരിച്ചപ്പോ ഒരു ഒന്നുമില്ല, വളരെ അന്തരീക്ഷം വളരെ ഇതാണ്. രാത്രി കുറ്റാക്കുറ്റിരിട്ട് ഒരു മണിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓട്ടോറിക്ഷയിൽ തിരിച്ചു വന്ന് കയറിയപ്പോ എന്റെ ബാക്കിലെ സീറ്റിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഒരു കളർ ലുങ്കി, ഒരു ബ്ലൗസ്, നല്ല നല്ല എന്താ ഒരു വെള്ള നിറമൊന്നുമില്ല, ചുണ്ടൊക്കെ നല്ല ചുവപ്പ് ചുമുറുക്കി ചുവപ്പിച്ച പോലെ. ഒരു വണ്ടിക്കകത്ത് ഒരു പറയാൻ പറ്റാത്തൊരു പരിമളം. അതായത് അങ്ങനെ ഒരു സ്മെല്ല് ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇവരോട്, അപ്പൊ സത്യത്തിൽ ഞാനിത് ഇത് സുമതി വളവാണെന്നോ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നോ ഒന്നും എനിക്കത് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹലൂസിനേഷൻ ആണെന്ന് പറയാം. ഇത് അതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വണ്ടി ചോദിക്കാതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പൊ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് നാളെ ചന്തയിൽ പോകാനാണ്, വണ്ടി ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് എന്നെ പോകുന്ന വഴി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ വേറെ റൂട്ടിലേക്ക് പോകും. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പാലോടി എന്നിട്ട് റൈറ്റ് തിരിഞ്ഞു പോകും, അതൊന്ന്. രണ്ടാമത് നിങ്ങൾ ഈ അസമയത്ത് ഈ വണ്ടിയിൽ വരുന്ന അത് ശരിയാവില്ല, നിങ്ങളൊന്ന് ഇറങ്ങണം. അപ്പൊ ഇവർ വളരെ റിക്വസ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ച ഒരു സ്ത്രീയല്ല, അപ്പൊ ഒരു 40-45 വയസ്സ്, നല്ല ഫെയർ ആള്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ശരി, ഒരു സ്ത്രീയല്ലേ, രാത്രി ഇറക്കി വിടണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴി ഞാൻ ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞങ്ങ് പോകും, നിങ്ങൾക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്, നിങ്ങൾ അവിടെ ഇറക്കാം. പിന്നെ അവിടെ അടുക്കാറായപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പൊ രാത്രി പിന്നെ അവിടെ ഇറക്കി വിടുമ്പോൾ വേണ്ട. ഞാൻ പറഞ്ഞു, എന്നാ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കിടന്നോട്ടെ. അപ്പൊ വൈഫ് മാത്രമേ ഉള്ളൂ, രാവിലെ എണീറ്റ് പൊയ്ക്കോളൂല്ലോ എന്ന് വിചാരിച്ചു. വീട്ടിൻ്റെ അവിടെ കൊണ്ട് നിർത്തി ഒരു 3-4 സ്റ്റെപ്പ് കയറി മേളിൽ ചെന്നിട്ട് വേണം വീട്ടിലോട്ട് കയറാൻ. അപ്പൊ ഞാൻ ചെന്ന് ഡോറ് നോക്ക് ചെയ്തിട്ട് തിരിച്ച് ഇവരെ വന്ന് വിളിക്കാന്ന് വെച്ച് വന്നപ്പോ വണ്ടിയിൽ ആളില്ല. അപ്പൊ അതിൽ ഇത്രയും നേരത്തെ രസം, ഈ ഡ്രൈവറെ ഒന്നും കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, ഞാൻ കണ്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ്. അല്ല അങ്കിളെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്കിള് ഡ്രൈവറോട് വണ്ടി ഒന്ന് നിർത്ത്, ഈ പുള്ളിക്കാരത്തി ഒന്ന് ഇറക്കണം എന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഇത് ഞാൻ ഇയാൾ ഇതൊന്നും കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഡ്രൈവർ ഇതൊന്നും കേൾക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ ഇയാൾ അറിയുന്നിട്ടില്ല ഇതിനകത്ത് ഇങ്ങനെ സംഭവം നടന്നതോ ഇങ്ങനൊരു സംസാരം നടക്കുന്നോ ഒന്നും ഇയാൾ അറിയുന്നില്ല. ഹി വാസ് വെരി കാം. അവിടെ ചെന്ന് നിർത്തി തിരിച്ചു വന്ന് ഞാൻ ചോദിച്ചു, എടാ ഇതിനകത്ത് നാളെ തീയെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അന്തം വിടുവാണ്. അപ്പോഴും പറയാൻ ഞാൻ കണ്ടത് തന്നെയാണ്, അത് ഹലൂസിനേഷൻ അല്ല. പിന്നെയാണ് ഞാൻ പിറ്റേ ദിവസം കിളിമാനൂർ ചെന്ന് ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. ഈ വളവിൽ ഇങ്ങനെ പല ഇങ്ങനെ പ്രശ്നമുണ്ട്, അവിടെ ഒരുപാട് പ്രശ്നം ഇതാകുള്ള ഒരു വളവാണത്. അപ്പൊ അവിടെ ഇങ്ങനെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ രണ്ട് കാര്യമാണ്, ഒന്നുകിൽ എനിക്കൊരു ഭയം ഉണ്ടാകണം അവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം, അപ്പൊ എനിക്കിത് തോന്നാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത എനിക്ക് എങ്ങനെയാ തോന്നലുണ്ടാകുന്നത്? അപ്പൊ ഞാൻ കണ്ടതാണ്, അത് വെള്ളസാരിയും നിശീലിനിയൊന്നും അല്ല, കയ്യിൽ ഷർട്ട് അല്ല, കയ്യിൽ ബ്ലൗസ് ഒക്കെ കൊടുത്തിട്ട്.
പിന്നെ ആ പെർഫ്യൂം എന്താന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ സുമതി വളവിൽ വണ്ടി നിർത്തിയപ്പോൾ ആ ഓട്ടോചാട്ടൻ അറിയില്ലായിരുന്നു ഇത് സുമതി വളവാണ്, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണെന്ന്? അവൻ എന്നോട് ആദ്യമേ പറഞ്ഞു അവിടെ നിർത്തണ്ടെന്ന്. നിർത്തില്ല പറ്റൂ, ആ നിർത്തില്ല പറഞ്ഞു. അവിടെ നിർത്തണ്ട സാറേ, കുറച്ച് മുമ്പിലോട്ട് നിർത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇപ്പൊ പറ്റും, നിർത്തിയേ പറ്റൂ. അപ്പോഴൊന്നും ഞാൻ ഇത് ഇതിനെ പറ്റി അറിയില്ല എനിക്ക്. ഞാൻ ഈ ഒരു വളവറിയാം എന്ന് പോകുന്ന വഴിയാണ്, പക്ഷെ ഇതൊന്നും എന്റെ മനസ്സിൽ വരുന്നില്ല. ശരിയാ, അപ്പം അങ്കിള് പറഞ്ഞതുപോലെ കുറച്ച് പേര് പറയുന്നത് വെറുതെയാണ്, കുറെ പേര് പറയുന്നത് അങ്ങനെ സംഭവിക്കാം. എന്തൊക്കെയായാലും ഞാൻ കണ്ടതാണ്. കണ്ടതാ, അതെ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചിലര് ആ നെഗറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നവരുണ്ട്, ചിലര് വിശ്വസിക്കാത്തവരും ഉണ്ട്. അതുപോലെ ഇപ്പൊ അങ്കിള് പറഞ്ഞത് അങ്കിള് അനുഭവിച്ച ഒരു കാര്യമാണ്. അപ്പൊ ചിലരത് വിശ്വസിക്കില്ല, അത്രേ ഉള്ളൂ. അല്ല പിന്നെ ഇതുപോലെ വേറൊരു കഥയും കൂടെ ഉണ്ട്. വേറൊരു കഥയുണ്ട്, ആൻറ്റിയും കൂടി ഉൾപ്പെടുന്ന ഒരു കഥയാണ്.